പ്രശ്നം എന്താ? നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നീതികടത്തിന്റെ കഥകളൊക്കെ നിങ്ങൾ അറിഞ്ഞായിരുന്നു? അതിനെ അറിയാനാരാ ഉള്ളേ? ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ഒത്താശയോടെയാണ് അവളെ കടത്തുന്നല്ലേ അമിക്കസ് ക്യൂറി പറയുന്നത്. അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും സാറേ. കോട്ടയം പുഷ്പനാഥിന്റെ രാജ്കോട്ടിന് നിരയെ വെല്ലുന്ന സ്റ്റോറിയാ അത്. മണലി പൊതിഞ്ഞ് സ്വർണം ലോറി കടത്തിയെന്നല്ലേ സാറേ അതിൽ പറയുന്നത്? പറഞ്ഞത് അതുമാത്രം. സ്വർണം തപ്പി തപ്പി അമിക്കസ് ക്യൂറി നിലവാർന്നപ്പോ അവിടെ സ്വർണമല്ല സ്വർണം പൂശുന്ന മെഷീൻ കൊണ്ടുന്നല്ലേ പറയുന്നേ. അതോടെ കഥ തീർന്നില്ലേ? തള്ള ചുമ്മാ അല്ല. പണ്ട് നമ്മൾ അച്ചുമാമ പറഞ്ഞ പായസക്കലത്തിൽ രാജാവ് സ്വർണങ്ങൾ അടിച്ചോണ്ട് പോയി എന്ന്. അച്യുതാനന്ദന്റെ പറച്ചിലിനെ കുറിച്ചൊന്നും പറയണ്ട. പത്മനാഭന്റെ ഭരണം സർക്കാർ ഏറ്റെടുത്ത് ഗുരുവായൂർ പോലൊരു സമിതിയെ ഏൽപ്പിക്കണമെന്ന് ഈ അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തന്നെ അല്ലയോ ഹൈക്കോടതി വിധിച്ചേ. എന്നിട്ട് ഈ അച്യുതാനന്ദൻ സഖാവ് എന്നെ ചെയ്തു? അച്യുതാനന്ദ സഖാവ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാലേ, ആ വിധി വന്നതും അതിനെതിരെ മിസ്റ്റർ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് സുപ്രീം കോടതിയിൽ പോയാൽ പിന്നെ ഞങ്ങളെന്ത് ചെയ്യും? അത് കഴിഞ്ഞപ്പോൾ ഇലക്ഷനും വന്നു, സർക്കാരും മാറിയില്ലേ. സർക്കാർ ഉണ്ടായിരുന്നേ നിങ്ങൾ ഞൊട്ടിയനെ. മഹാരാജാവ് സ്വർണ്ണമടിച്ചുകൊണ്ട് പോകുന്നു എന്ന് അച്യുതാനന്ദൻ പറഞ്ഞ് എത്ര നേരം കഴിഞ്ഞാൽ നിങ്ങളുടെ പിണറായി അതിനെക്കുറിച്ചൊന്നും മിണ്ടിയതെന്നറിയാമല്ലോ. നിങ്ങളുടെ പാർട്ടിയിൽ പിണറായിയുടെ വാക്കിലാണോ അച്യുതാനന്ദന്റെ വാക്കിലാണോ വിലയുള്ളത്? പിണറായി സാറിന് പോലും മഹാരാജാവിനെ പേടിയാണെങ്കിൽ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യം പറയണോ സാറേ? ഉമ്മൻചാണ്ടിയുടെ അവസ്ഥ എന്തായാലും ദേവസ്വം മന്ത്രി ശിവകുമാറിന്റെ അവസ്ഥ എന്താകുമെന്നൊന്ന് ആലോചിച്ചു നോക്കിയേ. മഹാരാജാവിനെ കാണുമ്പം കവാത്ത് മറക്കുമെന്ന് മാത്രമല്ല, മന്ത്രി മണ്ണിൽ കിടന്ന് ഉരുളോ കൂടി ചെയ്യില്ല. അമിക്കസ് ക്യൂറിയും ഇത് എന്നാ പറയുന്നേ? രാജഭരണം പോയി ജനാധിപത്യം വന്നിട്ടും സർക്കാർ എന്നാത്തിനാ മഹാരാജാവിനെ പേടിക്കുന്നതെന്നാ അത് ഞാൻ ചോദിക്കുന്നേ. അവിടുത്തെ കടത്തിനെ കുറിച്ച് ചെന്നിത്തല പോലീസ് പോരാ CBI തന്നെ അന്വേഷിക്കണമെന്ന് ജനം പറയുന്നതും അതുകൊണ്ടാ. അങ്ങനെയാണെങ്കിൽ പണി പാളുമല്ലോ ആശാനെ. CBIയുടെ സേതുരാമയ്യർ സ്വാമിയും അമിക്കസ് ക്യൂറി ഗോപാൽ സുബ്രഹ്മണ്യ സ്വാമിയും കൂടി രാജാവിനെ കാലില്ലാ സിംഹാസനത്തിൽ ഇരുത്തുമോ? എന്താ ശ്രീപത്മനാഭ മരപ്രഭോ, നീ തന്നെ കാത്തോളണേ. കോവിലകത്തെ മന്ത്രം, അങ്ങാടിയിൽ പാട്ട്. Thank you.